നമസ്കാരം കേരളത്തിലേക്ക് സൈനികരുമായി യാത്ര തിരിച്ച ട്രെയിനിന്റെ ട്രാക്കിൽ സ്ഫോടക വസ്തു കണ്ടെത്തി തിരുവനന്തപുരത്തേക്കാണ് സൈനികരെയും ആയുധങ്ങളുമായി പ്രത്യേക ട്രെയിൻ വന്നത് അപ്പോഴാണ് ട്രെയിൻ കടന്നുപോകുന്ന ട്രാക്കിൽ സ്ഫോടക വസ്തുക്കൾ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആർമി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ട്രെയിൻ വരുന്ന വഴി മധ്യപ്രദേശിലെ രത്ലം ജില്ലയിൽ വച്ചാണ് സംഭവം നടന്നത് റെയിൽവേ ട്രാക്കിലാണ് സ്ഫോടക വസ്തുക്കൾ വച്ചിരുന്നത് ഈ സംഭവത്തിന് പിന്നിൽ അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് കരസേന അന്വേഷിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിനാണ് ഇന്ത്യൻ സൈനികരുമായി യാത്ര ചെയ്തിരുന്ന ട്രെയിനിന്റെ ട്രാക്കിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ട്രെയിൻ കടന്നുപോയപ്പോൾ പടക്കങ്ങൾക്ക് സമാനമായ സ്ഫോടക വസ്തുക്കൾ പൊട്ടിയെന്നാണ് വിവരങ്ങൾ ആദ്യത്തെ സ്ഫോടന ശബ്ദം കേട്ടപ്പോൾ തന്നെ ലോക്കോ പൈലറ്റ് ബ്രേക്കിട്ട് ട്രെയിൻ നിർത്തിയതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി ശേഷം ട്രെയിൻ സ്റ്റേഷനിൽ അരമണിക്കൂറോളം നിർത്തിയിടുകയും ചെയ്തു തുടർന്ന് ട്രാക്കും പരിസരങ്ങളും വിശദമായി പരിശോധിക്കുകയും ചെയ്തു സബ്ഗാദ ഗാവ് സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ പത്ത് മീറ്ററിനിടയിൽ പത്ത് സ്ഫോടക വസ്തുക്കൾ പരിശോധനയിൽ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകൾ ലഭിച്ചു അതേസമയം ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറിയിച്ചു സംഭവത്തെ തുടർന്ന് എൻ ഐ എ കരസേന ഭീകരവിരുദ്ധ സ്ക്വാഡ് തുടങ്ങിയവ സംഭവസ്ഥലം വിശദമായി പരിശോധിച്ചിട്ടുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇയാൾ മധ്യ സ്ഫോടക വസ്തുക്കൾ ട്രാക്കിൽ വെച്ചത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ ഇക്കാര്യം പോലീസോ മറ്റ് ഏജൻസികളോ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ സിഗ്നൽ മാൻ ട്രാക്ക് മാൻ എന്നിവർ ഉൾപ്പെടെയുള്ള റെയിൽവേ ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടു ഇന്ത്യൻ ആർമി അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചക്കിടെ ഏഴ് ട്രെയിൻ അട്ടിമറി ശ്രമങ്ങളാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ആറെണ്ണവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണെന്നും വിവരങ്ങളുണ്ട്